നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു സംരംഭകയാവുക എന്നുള്ളത് ഒട്ടുമിക്ക പേരുടെയും ഒരു സ്വപ്നമാണ്. അതൊന്നെങ്കിൽ ഒരു കാറ്ററിംഗ് സർവീസ് ആകാം, അല്ലെങ്കിൽ ഒരു ബുട്ടീക്കോ ബ്യൂട്ടി പാർലറോ ആകാം. ഇന്നത്തെ വീഡിയോ ഒരു ഗാർമെൻറ് ഷോപ്പ് അല്ലെങ്കിൽ ഒരു ബുട്ടീക്ക് തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ സംരംഭത്തെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ചില ഐഡിയാസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നിങ്ങൾ കുറേ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് വേണ്ടത്. അവ ഇങ്ങനെയാണ്: ഞാൻ എന്തു സേവനമാണ് നൽകുന്നത്? എൻ്റെ മാർക്കറ്റ് എവിടെയാണ്? ആരാണ് എൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങുന്നത്? ആരാണ് എൻ്റെ മത്സരാർത്ഥി? എന്താണ് എൻ്റെ വിൽപ്പന തന്ത്രം? എൻ്റെ ഈ സ്ഥാപനം പ്രവർത്തിക്കാൻ എത്ര പണം വേണം? ഞാൻ എങ്ങനെ ജോലി പൂർത്തിയാക്കും? എന്ത് മാനേജ്മെൻറ്റ് നിയന്ത്രണമാണ് ആവശ്യം? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കുന്ന 4 ഐഡിയാസാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തേത്, വിൽപ്പന സാധ്യതകൾ നിർണ്ണയിക്കുക. ഡിറ്റർമൈൻ സെയിൽസ് പൊട്ടൻഷ്യൽ. ഒരു ബുട്ടീക്ക് അല്ലെങ്കിൽ ഒരു ഗാർമെൻറ്റ് ഷോപ്പ് എന്ന് പറയുന്നത് ഒരു റീറ്റെയിൽ ബിസിനസ്സാണല്ലോ. റീറ്റെയിൽ ബിസിനസ്സിൽ വിൽപ്പന സാധ്യത ലൊക്കേഷനെ ആശ്രയിച്ചിരിക്കുന്നു. ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ലാഭകരമാകുമോ എന്നറിയാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഷോപ്പിനെ ഒരു ട്രീ ആയി മനസ്സിൽ കാണണം. സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ന്യൂട്രീഷൻസ് വലിച്ചെടുക്കുന്ന ഒരു മരമായി കാണണം. സമീപ പ്രദേശങ്ങളിൽ നിന്നാണ് നമ്മുടെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ സ്റ്റോറിലേക്കുള്ള പ്രോഫിറ്റ് എത്തുന്നത്. നമ്മൾ കണ്ടെത്തിയ ലൊക്കേഷനിൽ ഇത്തരത്തിലുള്ള എത്ര ഗാർമെൻറ്റ് ഷോപ്പ് സ്റ്റോറുകളുണ്ടെന്ന് കണ്ടെത്തണം. അതിൽ എത്ര സ്റ്റോറുകൾ നല്ല രീതിയിൽ സെയിൽസ് കാണപ്പെടുന്നു എന്നും കഴിഞ്ഞ വർഷം എത്ര സ്റ്റോറുകൾ അടച്ചുപോയി എന്നും കണ്ടെത്തണം. അടച്ചുപോയതിൻ്റെ കാരണവും കണ്ടെത്തണം. നിലവിലുള്ള കടകളിലെയെല്ലാം വില നിലവാരം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഉയർന്ന ലാഭത്തിൽ പോകുന്ന സ്റ്റോർ ഏതാണോ അതായിരിക്കണം നിങ്ങളുടെ എതിരാളി. ഈ എതിരാളിയേക്കാളും മികച്ച സർവീസ് നൽകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരു 50% ഒരു നല്ല സംരംഭകയാകും. നെക്സ്റ്റ് വരുന്നതാണ് ഇമേജ്. ഒരു സ്റ്റോറിന് നല്ലൊരു ചിത്രം ഉണ്ടായിരിക്കണം. കുറച്ച് പ്രോഡക്ട്സുകൾ അലമാരയിൽ എറിയുക, അല്ലെങ്കിൽ ചിലത് ടേബിളിൽ എറിയുക, തീരെ ലൈറ്റ് കുറഞ്ഞ സ്റ്റോർ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കസ്റ്റമേഴ്സ് വരാതെയാകും. അടുക്കും ചിട്ടയും മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യാനും എളുപ്പമായിരിക്കും. നിങ്ങളുടെ പരസ്യങ്ങൾക്കും മറ്റു പല പ്രമോഷൻ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ ഷോപ്പിൻ്റെ ഇമേജ് തന്നെ മതിയായിരിക്കും. നെക്സ്റ്റ് വരുന്നത് കസ്റ്റമർ സർവീസ് പോളിസീസ്. കസ്റ്റമർ സർവീസ് നല്ലതായിരിക്കണം. പല സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സ്. നിങ്ങളുടെ പ്രോഡക്റ്റിന് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കണം. ക്ലയൻ്റ് ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ എന്താണ് അവരുടെ ആവശ്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ക്ഷമാശീലം ഉണ്ടാകണം. ഉപഭോക്താക്കൾക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് നൽകാൻ നിങ്ങളുടെ സ്റ്റോറിന് കഴിയണം. അതിലൂടെ ക്രെഡിബിലിറ്റി മെച്ചപ്പെടുത്താനും കസ്റ്റമർ ലോയൽറ്റി സൃഷ്ടിച്ചെടുക്കാനും നിങ്ങൾക്ക് കഴിയണം. വീണ്ടും കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് തന്നെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കണം. നെക്സ്റ്റ് വരുന്നത് പുട്ട് യുവർ പ്ലാൻ ഇൻ ടു ആക്ഷൻ. നിങ്ങളുടെ പ്ലാൻ പ്രവർത്തനക്ഷമമാക്കുക. നിങ്ങളുടെ പ്ലാൻ കഴിയുന്നത്ര സമഗ്രവും കൃത്യവുമായിരിക്കണം. പ്ലാനും ഡ്രീമും തമ്മിലുള്ള വ്യത്യാസമാണ് ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ലാഭം വിൽപ്പനയുടെ അളവ്, വിൽപ്പന വില, ചിലവ് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നോ അതിലധികമോ ഫാക്ടറികളിലെ മാറ്റം നിങ്ങളുടെ ലാഭത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം.
അപ്പോൾ ഏത് സാഹചര്യത്തിലും, അടിയന്തിര സാഹചര്യത്തിലാണെങ്കിലും നോർമൽ സിറ്റുവേഷനിലാണെങ്കിലും മികച്ചതാവാൻ നിങ്ങൾക്ക് കഴിയും. ഈ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് ഒരു പ്ലാനിങ്ങിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.